ബിവറേജുകളും ബാറുകളും ലോക്ക്ഡൗണിന്റെ പശ്ചാത്തലത്തിൽ അടച്ച സാഹചര്യത്തിൽ ആളുകൾ ലഹരിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. ഇപ്പോൾ എഴുതാ കിട്ടുന്ന വാർത്ത, വ്യാജ മദ്യവും കഞ്ചാവുമായി രണ്ടു പേരെ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ ബിവറേജും ബാറുകളും ഒക്കെ അടച്ച പശ്ചാത്തലത്തിൽ പോലീസ് നിരീക്ഷണം കർശനമാക്കിയിരുന്നു. തുടർന്ന് ഇങ്ങനെയുള്ള അന്വേഷണത്തിൻ്റെ വാഹന പരിശോധനയ്ക്കിടയ്ക്കാണ് ഈ രണ്ട് പേരെ, ഒരാളെ വ്യാജമദ്യവുമായി പിടികൂടി, മറ്റൊരാളെ കഞ്ചാവുമായി പിടികൂടിയിട്ടുണ്ട്. ബിവറേജുകളും ബാറുകളും താൽക്കാലികമായി അടച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ലഹരി വസ്തുക്കൾക്കെതിരെ പരിശോധന കർശനമാക്കി എക്സൈസ് അധികൃതർ. അധികൃതർ നടത്തിയ പരിശോധനയിൽ 4.5 ലിറ്റർ മദ്യവുമായി ഒരാളെ അറസ്റ്റ് ചെയ്തു. 1.3 കിലോഗ്രാം കഞ്ചാവുമായി മറ്റൊരാളെയും അറസ്റ്റ് ചെയ്തു. കട്ടിപ്പാറ ചുണ്ടൻകുഴിയിൽ നിന്ന് രത്നാകരൻ എന്നയാളെയാണ് മദ്യവുമായി അറസ്റ്റ് ചെയ്തത്. ഉണ്ണികുളം വള്ളിയോടത്ത് നിന്ന് മുഹമ്മദ് ഷാഹിൻ 21 ആണ് കഞ്ചാവുമായി പിടിയിലായത്. ഒരു സ്കൂട്ടറും പിടിച്ചെടുത്തു. താമരശ്ശേരി എക്സൈസ് സംഘമാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. നിരോധനത്തെ തുടർന്ന് അടച്ചിട്ട ക്ലബ്ബുകൾ, ബാറുകൾ, ബിയർ പാർലറുകൾ, കള്ള് ഷാപ്പുകൾ തുടങ്ങിയ ലൈസൻസ് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും കള്ള് ജപ്ത് കേന്ദ്രങ്ങളിലും പരിശോധന തുടരും. മുൻ കുറ്റവാളികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ എല്ലാ സബ് ഓഫീസുകൾക്കും നിർദ്ദേശം നൽകിയതായി കോഴിക്കോട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. ഇതിനിടയിൽ പൂട്ടിയ ബാറിന് മുന്നിലെത്തി മദ്യത്തിനായി ബഹളം വച്ച യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചിയിലാണ് സംഭവം. പൂട്ടിയ ബാറിനുള്ളിൽ ഇവരെത്തി മദ്യത്തിന് വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. നിരസിച്ച സെക്യൂരിറ്റി ജീവനക്കാരനെ SFM പറയുകയും അവിടെ ബഹളം വയ്ക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് എത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പൂട്ടിയ ബാറിന് മുന്നിലെത്തി മദ്യം ആവശ്യപ്പെട്ട് ബഹളം വച്ച യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. മദ്യം ആവശ്യപ്പെട്ട് സെക്യൂരിറ്റി ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തിയതാണ് കേസ്. ആലുവ 30 സ്വദേശികളായ അമൽ, ജിത്തു എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബാർ ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വാഹനം ഉൾപ്പെടെ യുവാക്കളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അതേസമയം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നതിനിടെ മുങ്ങിയ 3 പേർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. ചാടിപ്പോയ 3 പേരെയും ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇതിനു പുറമെ കോട്ടയത്ത് നിരീക്ഷണം ലംഘിച്ച് പുറത്തിറങ്ങിയ യുവാവിനെ പോലീസ് പിടികൂടി. കോവിഡ് നിരീക്ഷണത്തിൽ നിന്ന് മുങ്ങിയ കൊല്ലം സബ് കളക്ടർക്കെതിരെയും കേസെടുത്തു. കൊല്ലം വെസ്റ്റ് പോലീസാണ് കേസെടുത്തത്. കോവിഡ് 19 വ്യാപനത്തെ തുടർന്ന് അതിർത്തികളിൽ തമിഴ്നാട് നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടുമുള്ള ചരക്ക് ഗതാഗതമെല്ലാം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന പുതിയ വാർത്ത, ഏകദേശം 60 വാഹനങ്ങൾ കടത്തിവിടാൻ തീരുമാനമായിട്ടുണ്ടെന്ന് മന്ത്രി ശശീന്ദ്രൻ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. കോവിഡ് പ്രതിസന്ധി ഘട്ടത്തിൽ ചരക്ക് നീക്കം തടസ്സപ്പെടാതിരിക്കാൻ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെ 60 കടത്തിവിടാൻ ധാരണയായെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഇതര സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കെടുക്കുന്ന ജില്ലകളിലെ അധികൃതരുമായി ചർച്ച നടത്തി ക്രമീകരണം ഏർപ്പെടുത്തി. ചരക്ക് കയറ്റിറക്ക് തൊഴിലാളികൾക്കായി KSRC ബസ്സുകൾ വിട്ടുനിൽക്കുന്നതിനോടൊപ്പം ആരോഗ്യ പ്രവർത്തകർക്ക് യാത്ര ചെയ്യുന്നതിനായും ബസ്സുകൾ വിട്ടുനിൽക്കുമെന്നും ഗതാഗത മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ 4 കടന്നതോടെ കേരളത്തിലേക്ക് ചരക്ക് വാഹനങ്ങൾ എത്തുന്നതിൽ വൻ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. അതിർത്തി കടന്ന് ചരക്ക് ലോറികൾ വരാതിരുന്ന അവസരം മുതലാക്കി ചില വ്യാപാരികൾ വില സാധനങ്ങൾക്ക് വർദ്ധിപ്പിക്കുന്നു. ഇത് വിപണിയിൽ പൊതുജനങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്.